ഫാമിലി 90 ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഉണ്ണിയപ്പമാണ്. 1/2 ഗ്ലാസ് പച്ചരി. ഇത് നമ്മൾ പായസം ഉണ്ടാക്കുന്ന അരിയാ. അന്നേരം അത് 1 ഗ്ലാസ്. ഇത് എല്ലാം കൂടെ ഇപ്പോ 2/2 ഗ്ലാസ് ഉണ്ട്. 1/2 ഗ്ലാസ് പച്ചരിയും പായസം അരി 1 ഗ്ലാസും 2/2 ഗ്ലാസ് ഉണ്ട്. ഇത് നമ്മൾ വെള്ളത്തിലിട്ട് 3 മണിക്കൂർ കഴിയുമ്പോൾ അരച്ചെടുക്കാം. അരി 3 മണിക്കൂർ കിടന്ന് കുതിർത്ത് ഇനി ഇത 500 ഗ്രാം ശർക്കര ഉണ്ട്. അത് ഇനി നമ്മൾ പാനി ആക്കണം. പിന്നെ പഴമുണ്ട്, തേങ്ങ വറുത്തിടാൻ തേങ്ങ. ഇനി നമുക്കിത് ശർക്കര പാനി ആക്കാം. ഈ 1 ഗ്ലാസ് വെള്ളം ഇനി നമുക്ക് പാനി ആക്കാം. ശർക്കര പാനി തണുത്ത് ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് അരി ഇടാം. പകുതി അരി ഇടാം, പകുതി രണ്ടാമത് എടുക്കാം. ഇട്ട് അരി ഇട്ട് ഇത് 7 പഴമുണ്ട്. ഇത് ഞാലിപ്പൂവൻ പഴമാണ്. ഇനി നമ്മൾ ഫുള്ള് ശർക്കര അതിൻ്റെ അകത്ത് ഒഴിച്ച് ഇനി നമുക്ക് ഇന്ന് അരച്ചിട്ട് വരാം. അങ്ങനെ അരി അരച്ച് ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് തേങ്ങ വഴറ്റിയിടണം. നെയ്യിടാത്ത് 1 കപ്പ് തേങ്ങ അരിഞ്ഞത്, 1/2 സ്പൂൺ ജീരകം, 2 ഏലയ്ക്ക നെയ്യ്. ഇത് വഴറ്റിയിട്ട് നമുക്ക് ചൂട് പോയി കഴിഞ്ഞിട്ട് മാവിൻ്റെ അകത്ത് ഇടണം. അങ്ങനെ ഇത് ബ്രൗൺ കളറായി. ഇനി ഇതിൻ്റെ ചൂട് പോയി കഴിയുമ്പോൾ നമുക്ക് മാവിൻ്റെ അകത്ത് ഇടാം. ഇത് വഴറ്റി ഇതിൻ്റെ ചൂട് പോയി. ഇനി നമുക്ക് ഇടാം ഇത് 2 ഏലയ്ക്ക പൊടിച്ചതും. ഇതിനി 7 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഉണ്ടാക്കാം. അന്നേരത്തേക്ക് നമുക്കിത് അടച്ച് വയ്ക്കാം. ഇതിപ്പോ 7 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. ഇളക്കാം. 1/2 സ്പൂൺ ഉപ്പ്. ഇനി ഒന്നും കൂടെ ഇളക്കണം നല്ലവണ്ണം. ഇനി പകുതി നെയ്യ് ഒഴിക്കാം. നെയ്യുടെ മണം നിൽക്കുന്നതാണ് നല്ലത്. ഇവിടെ ആകുമ്പോൾ നമുക്ക് ഒഴിക്കാം. ഞാനൊരു വേറൊരു പാത്രത്തിലോട്ടാക്കി എല്ലാവർക്കും ഉണ്ടാക്കാൻ ഒക്കും. ആരും ഇപ്പൊ ഉണ്ടാക്കത്തില്ല ഇതൊന്നും. എല്ലാരും കടയിൽ നിന്ന് മേടിക്കുക. ഇത് ഇത്രയും വെന്ത് കഴിയുമ്പോ നമുക്ക് ഓരോന്നായിട്ട് തിരിച്ചിടാം. ഇതങ്ങനെ നമ്മൾ തിരിച്ചിട്ട് ഇതൊക്കെ പായസ പച്ചരി ഇട്ടുണ്ടായി ഈ കളറ്. ഇതൊരു 5 മിനിറ്റായി ഇട്ടിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നെടുക്കാം. എല്ലാം ഉണ്ട് നല്ല കളറായി. ബാക്കി നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പം എല്ലാം ഉണ്ടാക്കി. 1/2 ഗ്ലാസ് അരി ഒഴിച്ച് ഉണ്ടാക്കിയ ഉണ്ണിയപ്പം. ഇത്രയും ഉണ്ണിയപ്പം ഉണ്ട്. അന്നേരം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ഇപ്പം വീട്ടിൽ ഇരിക്കുമല്ലേ. അന്നേരം ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്.